ഏവർക്കും നമസ്കാരം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരു സന്തോഷ വാർത്ത. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന PMSYSYM എന്നും പറയുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുകയാണ്. 2019 കേന്ദ്ര ബഡ്ജറ്റിൽ മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന ഇതുപ്രകാരം പ്രതിമാസ വരുമാനം 15,000 രൂപയോ അതിൽ താഴെയോ ഉള്ളവരെയാണ് പദ്ധതിയിൽ ചേർക്കുക. 18-40 ഇടയിൽ പ്രായമുള്ളവരും ആകണം. ആദായനികുതി അടയ്ക്കുന്നവരോ മറ്റ് പെൻഷൻ പദ്ധതികളായ NPS, ESI, EPF തുടങ്ങിയ പദ്ധതികളിലൊന്നും അംഗങ്ങൾ ആയവരോ ആകരുതെന്നും നിർദ്ദേശമുണ്ട്. പദ്ധതി പ്രകാരം വരിക്കാരൻ മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് പദ്ധതിയിൽ തുടരാം. അടുത്തുള്ള കോമൺ സർവീസ് സെൻ്റർ അതായത് CSSE വഴിയാണ് പദ്ധതിയിൽ ചേരേണ്ടത്. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ടായാലും മതിയാവും. അതുപോലെ ആധാർ കാർഡ് എന്നിവ നൽകി വേണം രജിസ്റ്റർ ചെയ്യാൻ. പദ്ധതി പ്രകാരം ഒരാൾക്ക് 60 വയസ്സാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. പദ്ധതിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പിന്മാറാനും അവസരമുണ്ട്. പദ്ധതിയിൽ ചേർന്ന് 10 വർഷത്തിന് മുമ്പാണ് പിന്മാറുന്നതെങ്കിൽ അയാൾ അടച്ച തുക മാത്രമാണ് തിരിച്ചിടുക. അതോടൊപ്പം SB അക്കൗണ്ട് പലിശയും ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സുള്ള ഒരാൾക്ക് പദ്ധതിയിൽ ചേരാൻ പ്രതിമാസം 55 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. സർക്കാരും സമാനമായ തുക അതോടൊപ്പം നിക്ഷേപിക്കുന്നതായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയിലും വർധനമുണ്ടാവും. ഏറ്റവും കൂടിയ മാസത്തവണെന്ന് പറയുന്നത് 200 രൂപയാണ്. ഇനി ഏതൊക്കെ മേഖലകളാണ് ഈ പെൻഷൻ പദ്ധതി എന്ന് നോക്കാം. തയ്യൽ മേഖല, സ്വയം സഹായ സംഘങ്ങൾ, കൂലിവേലകൾ ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. വീട്ടുജോലിക്കാർ, വീട്ടുസഹായി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ബ്യൂട്ടീഷ്യൻ, പാവ അതായത് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നവ ആൾക്കാർ, ചന്ദനത്തിരി നിർമ്മാണം ചെയ്യുന്നവർ, ആശാ അംഗൻവാടി വർക്കേഴ്സ്, സൈക്കിൾ റിപ്പയറിംഗ് ചെയ്യുന്ന ആൾക്കാർ, സ്ട്രീറ്റ് വെൻഡർമാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, ഇഷ്ടിക ചൂല് തൊഴിലാളികൾ, ചെരുപ്പ് കുത്ത് തൊഴിലാളികൾ, ചീപ്പ് പിക്കറുകൾ എന്നിവ ഉണ്ടാക്കുന്നവർ, ഗാർഹിക തൊഴിലാളികൾ, മേശരിമാർ, റിക്ഷക്കാർ, ഭൂരഹിത കർഷകരും അതുപോലെ തൊഴിലാളികളും, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കൈത്തറി മേഖലയിൽ ഉള്ള തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ബുക്ക് ബൈൻഡിങ് ചെയ്യുന്നവർ, കേബിൾ ഓപ്പറേറ്റേഴ്സ്, കാർപ്പൻ്റർ, ക്യാഷ്യ വർക്കേഴ്സ്, കാറ്ററിംഗ് ചെയ്യുന്നവർ, ക്ലോത്ത് പ്രിൻറ്റിങ് ചെയ്യുന്നവർ, കാൻറ്റീൻ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ജോലിക്കാർ, കൊറിയർ സർവീസ്, കോച്ചിങ് സർവീസ്, കൺസ്ട്രക്ഷൻ ജോലിക്കാർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, വെൽഡിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വർക്ക്ഷോപ്പ് ജോലിക്കാർ, ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എന്നിവർ, റബ്ബർ വെട്ടു ജോലിക്കാർ, ടെലിഫോൺ ബൂത്ത് ജീവനക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെ നിരവധി മേഖലകൾ അതായത് അസംഘടിത മേഖലകളിൽ ഇത്തരം പദ്ധതികളിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു പെൻഷൻ പദ്ധതിയാണ് PMSYM. ഇതിൽ നിങ്ങൾ യോഗ്യരാണെങ്കിൽ അപേക്ഷിക്കുക. വളരെ കുറഞ്ഞ മാസവരുമാനമുള്ളവർക്ക്, 15,000 താഴെ വരുമാനമുള്ളവർക്ക് കേവലം 55 രൂപ മുതലാണ് അടയ്ക്കേണ്ടത്. ഇതിൻ്റെ മാക്സിമം അടവെന്ന് പറയുന്നത് 200 രൂപയാണ്.